എരുമേലിയിൽ ചന്ദനവും സിന്ദൂരവും തൊടുന്നതിനുള്ള സൗകര്യം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി കുറിതൊടുന്നതിന് പണപ്പെരിവ് നടത്തില്ലെന്നും സൗജന്യമായി കുറിതൊടാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു ഇക്കാര്യം ഉറപ്പിക്കാനാണ് ദേവസ്വത്തോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് എരുമേലി ക്ഷേത്രത്തിൽ കുറി തൊടുന്നതിനെ മൂന്ന് കണ്ണാടികളടക്കം സ്ഥാപിച്ചിട്ടുണ്ട് സൗജന്യമായി പണപ്പിരിവ് നടത്തുന്നില്ലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചത് തുടർന്ന് ചന്ദനവും സിന്ദൂരവും സൗജന്യമായി ഭക്തർക്ക് ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു കുത്തക ഹോൾഡർമാർ ഉൾപ്പെടെ ഭക്തരെ ചൂഷണം ചെയ്യാൻ പാടില്ലെന്നും ഓർമ്മിപ്പിച്ചു ആചാരത്തിന്റെ ഭാഗമല്ല പൊട്ടുതൊടലെന്ന് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിരുന്നു എരുമേലി എസ് എച്ച്ഒ ടെൻഡർ ഉറപ്പിച്ച കരാറുകാരൻ എന്നിവരെയും ഹൈക്കോടതി ഹർജിയിൽ കക്ഷി ചേർത്തു കേസ് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി കുറി തൊടാൻ പണപ്പിരിവ് നടത്തിയ ദേവസ്വം ബോർഡ് കരാർ നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ദേവസ്വം ബോർഡ് നടപടിയെ നേരത്തെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു ദേവസ്വത്തിന് ഏഴ് ലക്ഷമാണ് ലഭിക്കുന്നതെങ്കിൽ കരാറുകാരനെ കോടികളാകും ലഭിക്കുക കടം വാങ്ങിയും മറ്റും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തരുമുണ്ട് അതിനാൽ ഭക്തരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട് ജനം കൊച്ചി